പിന്നീട് ആലുവ സംഭവത്തിൽ നമുക്കറിയാം, ആലുവ സംഭവത്തിൽ ഈ രണ്ടത്താണി ലിസ്റ്റ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആലുവ അല്ല, താമരശ്ശേരി ചുരത്തിൽ നിന്ന് ബ്രേക്ക് പൊട്ടി താഴേക്ക് പതിക്കുന്ന ഒരു ബസ്സിൽ നിന്ന് ഇന്നേ കാക്കണേ എന്നൊരാൾ വിളിച്ചാൽ അത് പ്രാർത്ഥനയാണോ ശിർക്കാണോ എന്ന ചോദ്യത്തിന് ആ സംവാദം അവസാനിക്കുന്നത് വരേക്ക് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ അവിടുന്ന് അങ്ങോട്ട് അത് അവസാനിപ്പിച്ചില്ല എന്നുള്ളത് സങ്കടകരം. കുഞ്ഞീദ് മദനി എന്ന് പറയുന്ന ഇവരുടെ തൗഹീദിന്റെ ഏറ്റവും വലിയ പടനായകനായിരുന്ന വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം. ജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കേണ്ടി വരും. എപ്പോഴാണ് അദ്ദേഹം പറയുന്നു, നജീബ് താമരശ്ശേരി ചുരത്തിലൂടെ ഇറങ്ങി വരുന്ന ഒരു ബസ്സിൽ സഞ്ചരിക്കും. ആറാമത്തെ വളവിലെത്തിയപ്പോൾ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി. ഇടതുവശത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ, വലതുവശത്ത് അത്യഘാതമായ ഗർത്തം. അവന്റെ മുഴുവൻ ശക്തിയും തന്ത്രവും തളർന്നു പോകുന്നു. അവൻ പഠിച്ച 18 അടവും നിഷ്ഫലമായി തീരുന്നു. ഇനി മനുഷ്യാതീത ശക്തിക്കു മാത്രമേ തന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവൻ ഉറപ്പിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് പരമമായ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനമെന്ന ഇബാദത്തിന്റെ നിർവചനം പരിപൂർണമായി മനുഷ്യനിൽ പ്രകടമാകുന്നത്. മനുഷ്യ കഴിവ് എന്നത് കൃത്യമായി അങ്ങ് വിവേചിച്ചു തോന്നുന്നു. എപ്പോഴാണ് മനുഷ്യ കഴിവിന് അതീതമായത്? ചില ആൾക്കാരിപ്പോ മനുഷ്യ കഴിവും സൃഷ്ടിയുടെ കഴിവും ഒന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, അത് ചില പ്രയോഗത്തിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്ത്? താമരശ്ശേരി ചുരത്തിലെ ആറാമത്തെ വളവിൽ നിന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയ ഉദാഹരണം നിങ്ങൾ പറയാറില്ലേ? ആ സമയത്താണത്രേ മനുഷ്യാതീതമായ ശക്തികളിലേക്ക് ആവശ്യമായി വരുന്നത്, പരമമായ വണക്കത്തിന് സന്ദർഭമുണ്ടാകുന്നത്. അങ്ങനെ ഒരു മുജാഹിദ് സുഹൃത്ത് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഹനീഫ മൗലവി തന്നെ ആയാലും പ്രശ്നമില്ല, അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് എന്തുണ്ടായത്? പെട്ടെന്ന് ബസ്സിന്റെ ബ്രേക്ക് പോയത്. ഈ സമയത്ത് മൗലവി ചിന്തിക്കുകയാണ്, എന്ത്? ശരിയാ, മനുഷ്യാതീത സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ലേ പ്രാർത്ഥനയാവുകയുള്ളൂ. പുതിയ നിർവചനം അതാണല്ലോ. അതുകൊണ്ട് സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അത് ജിന്നുകളൊക്കെ പെടും. ഇവിടെ വലിയ ചുരമാണ്, ജിന്നുകൾ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ല ജിന്നും ഈ പരിസരത്തുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ജിന്നേ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകണേ. പണ്ട് ഞാൻ ശബാബിൽ വായിച്ചത് ഓർമ്മയുണ്ട്. എന്ത്? ജിന്നുകൾക്ക് പിശാചുക്കൾക്കൊക്കെ മനുഷ്യനെ അന്തരീക്ഷത്തിലൂടെ താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാവുകയില്ല എന്നാണ് പുതിയ ഗവേഷണം. പിന്നീട് അവരെത്തിയത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരിയിൽ ഇതേ ചോദ്യം അവർ നേരിട്ടു, അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ നിങ്ങളിപ്പോ അങ്ങനെ സംവാദങ്ങളൊക്കെ പങ്കെടുത്ത് ഞങ്ങളെ വാദത്തിലേക്ക് നിങ്ങൾ വന്നു, ഇനി ഞങ്ങളും നിങ്ങളേറ്റ് വാദപ്രതിവാദം ആ വിഷയത്തിൽ നടത്തണ്ട, ഇനി കുറച്ചുകൂടി ഇറങ്ങി വരാനേ ഉള്ളൂ. ഞങ്ങൾ മുഹിയത്തിൻ ശേഖനോട് തേടുന്നു, നിങ്ങൾ ജിന്നിനോട് തേടുന്നു. ജിന്നിനെയും കാണുന്നില്ല, മുഹിയത്തിൻ ശേഖനെയും കാണുന്നില്ല. ഇത് ശിർക്കല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ജിന്നിനോട് തേടൽ ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് റെഡിയാണ്. പക്ഷേ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, കഴിയില്ല. പറഞ്ഞാൽ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം പിളരും, പിളർന്ന് പിളർന്ന് ഇനി ഇല്ലാതെയാകും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ വിഷയം വളരെ വ്യക്തമാണ്. പഴയകാല മുജാഹിദുകളുടെ ആശയത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുടുങ്ങിയ കുടുക്കിൽ നിങ്ങൾ പെടുമായിരുന്നില്ല. കാരണം എന്താ? പഴയകാല മുജാഹിദ് ഓക്കെയാണ്, കാരണം അവർ പറഞ്ഞു അഭൗതികമായ ഒരു സഹായം പാടില്ല, അള്ളാഹുവിനോട് മാത്രം. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവർ, അവർ ഒരു സഹായം മാത്രമേ പറ്റൂ, അള്ളാഹുവിനെ മാത്രം വിളിക്കുക, ബാക്കിയുള്ളതൊക്കെ ശിർക്ക് എന്നാ പണ്ട് വാദിച്ചത്. അതേ വാദത്തിൽ നിങ്ങൾ ആയിരുന്നുവെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കും, മുഹിയത്തിൻ ശേഖയെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും നിന്റെ പ്രമാണം പറയും. പക്ഷേ നിങ്ങൾ ഇറങ്ങി വന്നു, ഇപ്പൊ നിങ്ങൾ അള്ളാഹിന്റെ പുറമെ ജിന്നിനെയും പിടിക്കാം, അത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, ഇല്ലെങ്കിൽ നിഷേധിക്ക്. അത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, അത് ശിർക്കല്ല എന്ന് നിങ്ങൾ വാദിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി പഴയകാല മുജാഹിദുകളുടെ വാദത്തിൽ നിൽക്കാൻ അധികാരമില്ല. മുജാഹിദിന്റെ വാദം മുജാഹിദ് തന്നെ തകർത്തിരിക്കുന്നു. അതാണ് ഈ വാദപ്രതിവാദത്തിന്റെ വിജയം. അതുകൊണ്ട് നിങ്ങൾ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന്, നിങ്ങൾക്ക് അതിന് കഴിവുണ്ടെന്ന്, നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുക. അത് തെളിയിച്ചാൽ അടുത്ത സെക്കൻഡിൽ ഞങ്ങളെ വാദവും ഞങ്ങൾ തെളിയിക്കും. അത് ചോദ്യം ഇവർ പല സ്ഥലത്തും നേരിട്ടുകൊണ്ടിരിക്കുക. ഉത്തരം പറയാൻ കഴിയുന്നില്ല, കാരണം ഉത്തരം പറഞ്ഞാൽ കുടുംബം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പിളരും, പിളരും, പിളർന്ന് ഇല്ലാതാവും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിച്ചതിന്റെ, ശിർക്ക് കലർന്ന ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിച്ചതിന്റെ ഒരു ഒരു ദുര്യോഗം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ വളരെ വേദനിച്ചു നിൽക്കുന്ന ഒരു ആളുകളൊക്കെ ഉണ്ട്, ഇൻഷാല്ലാഹ് പറയാം. അതിന് മുമ്പായിട്ട് ഈ ഇതിനു ശേഷം ഈ ഇത് മട്ടാഞ്ചേരിയിൽ നടന്നതാണ്.
ഇതിനേക്കാൾ ഭീകരമായ ഒരുതരം ഒരു പതനമായിരുന്നു തൊട്ടടുത്ത് ചക്കരപ്പറമ്പിൽ നടന്ന സംവാദ വ്യവസ്ഥ. ഇതിൽ വളരെ ദയനീയമായി മണിക്കൂറുകൾ നീണ്ട് തിരിച്ചു മറിച്ചുകൂടി ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. മറുപടി പറയാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരിക്കുക. അവസാനം വരെ പല മറുപടി പല ചോദ്യങ്ങളും അങ്ങനെ ഇവര് കുഞ്ഞീതു മദനിയുടെയും ഉമർ മൗലവിയുടെയും ഓരോ പുസ്തകങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ആദർശത്തിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നവരെ ചോദ്യം. ഉണ്ട് എന്നൊരു വാക്ക് പറയാമോ? മുജാഹിദ് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു നിർത്തി ചോദിച്ചാൽ പറയും, ജിന്നെ മലക്കെ ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ എന്ന് പറഞ്ഞാല് അത് ശിർക്കാണ്. പക്ഷെ ഇത്രയും വലിയ പണ്ഡിതന്മാരായ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് അവർക്ക് പറയാൻ കഴിയുന്നില്ല. അവസാനം ഇവർ കിടന്ന് ഉരുളിയാണ്. പ്രാർത്ഥന സുന്നിയോട് പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല. മമ്പർത്ത തങ്ങളോടും മൊയ്തീൻ ശേഖിനോടും പള്ളിപ്പടിയിൽ ഉപ്പാപ്പാനോടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ പറയാണ് ഞങ്ങൾ സഹായം തേടുന്നു. അതേപോലെ നിങ്ങൾ ജിന്നിനോട് സഹായം തേടുന്നു, സഹായം തേടുന്ന ചുരുക്കാണോ? അതിനുള്ള അനസ്മിസ്കാരെ പോലുള്ള ആൾക്കാരുടെ മറുപടി എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കൽ ചുരുക്കാണ്. വീണ്ടും പറഞ്ഞു ആ പ്രാർത്ഥിക്കൽ നിന്ന് മാറ്റി സഹായവേട്ടം എന്നാക്കാൻ പറ്റുമോ? അതിന് വീണ്ടും പറയുന്നു പ്രാർത്ഥിക്കൽ ചുരുക്കാണ്. ഇതിലിങ്ങനെ ഉറച്ചു നിൽക്കാം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലിപ്പിംഗുകൾ നമ്മുടെ സമയപരിമിതി കാരണം വിശദീകരണം കുറച്ചിട്ട് ഒരുമിച്ചൊന്ന് കാണാം. ഇൻഷാല്ലാഹുന്ന് വിശദം. പള്ളിപ്പടി ഉപ്പാപ്പാക്കണേ, അത് സഹായം തേട്ടമാണ്. അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ശേഖിനെ രക്ഷിക്കണേ, അത് സഹായം തേടലാണ്. അത് ശിർക്കല്ല എന്ന് ഞങ്ങളെ വാദം, ശിർക്കാണ് നിങ്ങളെ വാദം. അതേപോലെ ജിന്നെ സഹായിക്കണേ എന്ന് സഹായം തേടൽ ശിർക്കാണ് എന്നാണോ ശിർക്കല്ല എന്നാണോ പങ്ങളെ വാദം? അതിങ്ങൾ പറയണ്ടേ, കൃത്യമായി പറയണം, കൃത്യമായി പറയണം. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, രണ്ട് പുസ്തകവും ഞങ്ങളെ കയ്യിൽ പിടിക്കുന്നു, വ്യക്തമായി കണ്ടോളൂ. നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതിലെന്താ പറഞ്ഞത്? മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം, എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള സഹായം പാടില്ല. അത് ശിർക്കാണ്. ജിന്നിനോട് മലക്കിനോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് കുഞ്ഞീദ് മദനിയുടെ ഈ പുസ്തകത്തിൽ കൃത്യമായി എഴുതി വച്ചിട്ട് നിങ്ങളുടെ ജബ്ബാർ മൗലവി ഇതിൽ പറയുന്നത് ജിന്നെ രക്ഷിക്കണേ. ആ അത് പ്രാർത്ഥന സഹായാർത്ഥം നിങ്ങൾ എന്തോ പേരിട്ടോ, അത് കൃത്യമായി ഒരു ശിർക്കുമല്ല എന്ന് എഴുതി വച്ചു. അത് നിങ്ങൾ വിശദീകരണം പറഞ്ഞല്ലോ. നിങ്ങളെ വിശദീകരണം എന്താണ്? നേരത്തെ വായിച്ചല്ലോ, ഞങ്ങൾ കൃത്യമായി വായിച്ചു കേട്ടോ. ഇതാ പത്രാധിപരുടെ മറുപടി, ഇതാ അതിനെ വിശദീകരിച്ചതാ. വിശദീകരിച്ചു നോക്കുമ്പോ അതിനപ്പുറത്തായി, വിശദീകരിച്ചു നോക്കുമ്പോ അതിനപ്പുറത്തായി. കാരണം എന്താ? അതൊന്നുകൂടി വിജനപ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ, അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികമായോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ? തെറ്റാണ്. കുഞ്ഞീദ് മദനി പഠിപ്പിച്ച ആദർശത്തിന് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദം നിങ്ങൾ തന്നെ കുഴിച്ചു മൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അരസ് മൗലവിന്റെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുന്നു. അരസ് മൗലവി, നിങ്ങൾ ആൺകുട്ടിയാണോ? ആൺകുട്ടിയാണോ? ഇതിന് മറുപടി പറ. നിങ്ങൾ പറഞ്ഞതാണ് മാറ്റിയിട്ടില്ല, നിങ്ങൾ മാറ്റിയതാ തെളിയിച്ചത്. ഞാൻ ഞങ്ങൾ മാറ്റി, നിങ്ങളൊന്ന് തെളിയിച്ചോക്ക്. ഞങ്ങൾ ഹറഫം ചേർപ്പ മറുപടി പറയും. ആ ഈ വിഷയം തന്നെ, അത് അവിടെ തന്നെ, അതിൽ മാറ്റല്ല. പള്ളിപ്പടി പാപ്പിയും അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ നിങ്ങൾ ഞങ്ങൾ കണക്കാം. ഞങ്ങളെ ഔലിയാക്കൾ വിളിക്കുന്നു, ഞങ്ങളെ നേതാക്കളെ. നിങ്ങളെ നേതാക്കളെ ശീത്താമാരും വിളിച്ചോളി. അത് രണ്ടും ശരിയായില്ലേ? പിന്നെ അത് ഈ വിഷയമൊക്കെ കണ്ടോ ഇപ്പൊ അവിടെ ഉള്ളത്? രണ്ടും കാണാത്തതാണ്. പള്ളിപ്പടി പാപ്പ കാണുന്നില്ല, അതുപോലെ തന്നെ പള്ളിപ്പടിയിലുള്ള ജിന്ന് കാണുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമൊരുക്കല്ല, ഞങ്ങൾക്ക് ദൂഷ്യമൊരുക്കല്ല. ഞങ്ങൾ പഠിക്കട്ടെ അത്. ഇല്ലെങ്കിൽ പറയും, ഞാൻ മലയാള പുസ്തകങ്ങളിൽ എടുത്ത് വെച്ച് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ആൾ മുങ്ങി. കാരണം മുപ്പർക്കരെ മാറ്റിയിട്ടുണ്ട്. എവിടെ മൂലം ഈ വ്യത്യാസം? ഞങ്ങൾ പള്ളിപ്പടി ഉപ്പാപ്പനെ, നിങ്ങൾ പള്ളിപ്പടിയിലുള്ള ജിന്നിനെ ചോദിക്കട്ടെ, വ്യത്യാസം എവിടെ? ആ അത് ശിർക്കല്ല. ഞങ്ങൾ പറഞ്ഞത് ശിർക്കല്ല. നമ്മളൊക്കെ ഒന്നായിരുന്നപ്പോ ഇനി എന്താ ഞങ്ങൾ ബേജാറാകുന്നത്? അപ്പൊ വിഷയം കൃത്യമാണ്. നിങ്ങൾ മറുപടി പറയില്ല. ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊടാൻ സാധ്യമില്ല. എനിക്ക് ഉറപ്പാണ് സുമലവി, കഴിയില്ല നിങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ പറഞ്ഞെന്താ പറയോ? മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരിയങ്ങളെ കാക്കണേ, പള്ളിപ്പടി തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തൊരു പ്രാർത്ഥന ചിർക്കാണ്. അല്ല, അത് ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ വാദം, ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് അവിടെ നിൽക്കു സാർ, അവിടെ നിങ്ങൾ, ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ അവിടെ കേട്ടിക്കല്ലേ. എന്തായത് നിങ്ങൾ ഇങ്ങനെ? ആ ഞാനിപ്പോ നിങ്ങളോട്, നിങ്ങൾ ആരാ അസനിയാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വരും? ഞാൻ ചോദിക്കുന്നില്ല. ഏതായിരുന്നാലും അപ്പൊ ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ, ഞാൻ പറയട്ടെ, ഇവിടെ വാദം കൃത്യമാണ്. ഇതൊരു പുതിയ വാദമോ പുതുതായി പറയുന്നതോ അല്ലെങ്കിൽ നേരത്തെ പറയാതെ മറച്ചു വെച്ചതോ ഒന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
വാദപ്രതിവാദത്തിന് എവിടെയെല്ലാം കരാറെഴുതിയോ അവിടെയെല്ലാം കൃത്യമായി ഞങ്ങൾ എഴുതി. ഇവിടെ മുഹീദീ ശൈഖ് രക്ഷിക്കണേ, ബദരിങ്ങളെ കാക്കണേ, പള്ളിപ്പഴുത്തങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹുവല്ലാത്തൊരു പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അവ അല്ല അല്ലാത്തൊരു ദുആ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായില്ല. നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായി, നിങ്ങൾ അത് സഹായാർത്ഥനാന്ന് മാറ്റണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായി, ദുആ അല്ല എഴുതിയത്, അല്ലാതെ വാദം ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോന്നല്ല, അല്ല വാദം ഉന്നയിച്ചിട്ടെന്ന് അവിടെ അവസാനം തീരുമാനമായത് എന്താണ് എന്നതാണ്. ആ അപ്പോ ഏതായിരുന്നാലും ഇവിടെ കൃത്യമാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് പറയാൻ അവകാശമില്ല. ഞങ്ങൾ മാറ്റം വരുത്തി എന്നാണ് പറഞ്ഞത്, മാറ്റം വരുത്തി എന്നാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി ഇതാ ഞങ്ങളുടെ എട്ടഹെട്ടിൽ എഴുതിത്തരാം, മുഹീദീ ശൈഖ് രക്ഷിക്കണേ, ബദരിങ്ങളെ കാക്കണേ, പള്ളിപ്പടുത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥന ശിർക്കാണ്. ഇത് ശിർക്കല്ല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരുമായി വാദപ്രതിവാദം ഞങ്ങൾ ഒരുക്കമാണ്. അല്ലേ, മക്കയിലെ മുശ്രിക്ക് ജിന്നിനെ വിളിച്ചിരുന്നു, എന്താ ഇമാം ഖുർത്തബി പറഞ്ഞത്? ആ ശിർക്കാണെന്നാ. നിങ്ങളെ മൗലവിയോ ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ത് പറയാണ്ട് നിങ്ങൾക്ക്? അതാ ഞങ്ങൾ ഈ സഹായം തേട്ടത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് പറയുന്നത് മാന. അതെങ്ങനെ മനസ്സിലാക്കണം? നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടല്ല നിങ്ങൾക്കറിയാം സഹായാർത്ഥനയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇനി പ്രാർത്ഥന എന്ന മറപിടിച്ച് രക്ഷപ്പെടാനേ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. പ്രാർത്ഥന അള്ളാഹുവിനോടും ഞങ്ങളും വാദമാണ്, അതിലിവിടെ തർക്കല്ല മൗലവി. സഹായ നേട്ടന്മാരോട് അതുകൊണ്ട് പറയും. ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ ഇവിടെ ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ വാദം ഇപ്പോൾ എഴുതിത്തരും. ഇത്തിഹാദ് സുബാനുൽ മുജാഹിദീന്റെ ലെറ്റർ ഹെഡിൽ ഞങ്ങൾ ഇതേ പറയുന്നത് കേട്ടോളൂ. ഞങ്ങൾ പറയുന്നത് എഴുതി വെച്ചാൽ വായിച്ചരാം. പിന്നെന്താ നിങ്ങൾ എന്തിനാ നിങ്ങൾ അങ്ങനെ ഒന്ന് പോകൂല. ഇന്ന് അത് തീരുമാനിച്ചിട്ട് നമ്മൾ പോവുള്ളൂ. ആ അവിടെ നിൽക്കുക. ഇവിടെ ഉണ്ട്. ആ അതെ, പിടിച്ചോ. ഇത്തിഹാദ് സുബാനുൽ മുജാഹിദീന്റെ ലെറ്റർ ഹെഡിൽ ഇവിടെ നിന്ന് ഞങ്ങൾ എഴുതിത്തരും, മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടുത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാകുന്നു. എഴുതിക്കോ ഞങ്ങളുടെ വാദം. ഇതിനെതിരായി ആരെങ്കിലും വാദിച്ചാൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. ഇത് ശിർക്കല്ല, ഈ പറയുന്നത് ശിർക്കല്ല എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ വാദപ്രതിവാദത്തിന് ഒരുക്കമാണ്. കേട്ടോളൂ, പറയുന്നേക്ക് രാമന്തളി സാഹിബേ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഒന്നുകൂടി കേട്ടോളൂ. ഇവിടെ ആരും മിണ്ടൂല. ഇവരെ നിയന്ത്രിച്ചിരിക്കുന്നു, ഇവരെ മിണ്ടൂല. നിങ്ങൾ അവിടെ ഇരിക്കുക, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ കേട്ടോ. മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടിത്തങ്ങളെ രക്ഷിക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ, മലക്കെ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന ശിർക്കാകുന്നു. ഇതിനെതിരെ ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരുമായി ഞങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാണ്. ഇത് ശിർക്കല്ല എന്ന് ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. അതിന് അതാണ് സഹായാർത്ഥന, മനസ്സിലാണ്? അപ്പൊ ജിന്നിനോട് സഹായം തേടൽ, ഏ അതാണ് നിങ്ങൾ പറയുന്നത്. ജിന്നിനോട് പ്രാർത്ഥന പറ്റൂല, അതല്ല വാദം. ജിന്നിനോട് സഹായം തേടൽ, ജിന്ന അദൃശ്യ ശക്തിയല്ലേ? അദൃശ്യ ശക്തിയാണെന്ന് പറഞ്ഞ പറഞ്ഞില്ലേ? ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണോ? അല്ലേ. എന്റെ ഒറ്റ ആൺകുട്ടി ഇല്ലാത്തങ്ങളെ കൂട്ടത്തിലാ പറയാൻ വാദപ്പ വിഷയത്തിലെഴുതണ്ടേ? ആ വിഷയത്തിലെഴുതണ്ടേ? എവിടെ വിഷയത്തിൽ നിങ്ങൾ എഴുതിയപ്പോ പ്രാർത്ഥന എന്ന് മാറ്റിമറിച്ച് എന്തിനാ? നിങ്ങളെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരുന്നു പേടിച്ചിട്ട് അതൊന്ന് മാറ്റിയിട്ട് സഹായാർത്ഥന ആക്കി. നിങ്ങൾ ബുക്ക് അവിടെ കൊടുന്നരാ, നിങ്ങൾ ഉമർ മോദിന്റെ ബുക്ക് ആയിട്ട് ഞങ്ങൾ വരാ വായിക്കല്ല. അത് വാദങ്ങൾ മാറ്റി പ്രാർത്ഥന മാറ്റിയിട്ട് സഹായാർത്ഥന ഉണ്ടാക്ക്. അതല്ലേ തർക്കമുള്ള വിഷയം. തർക്കമില്ലാത്ത വിഷയത്തിൽ വാദപ്രതിവാദം നടത്തണോ? പ്രാർത്ഥന അല്ലാനോട് ഞങ്ങൾക്ക് ആർക്കും തർക്കണം. ഉമർ മൗലവിക്ക് ഈ വിഷയത്തിൽ ഒരു വാദമുണ്ടായിരുന്നു, കുഞ്ഞീദ് മദനിക്ക് ഒരു വാദമുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ പോയിപ്പോ? നിങ്ങൾ എവിടെയുള്ളത്? ഉമർ മൗലവി പറഞ്ഞത് പ്രാർത്ഥനയല്ല സഹായാർത്ഥനയാണ്, സഹായം തേടൽ. ജിന്നിനോട് സഹായം തേടൽ, മലക്കിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് അയാൾ പറഞ്ഞത്. അതിങ്ങൾ വിട്ടോ? അത് തന്നെയാണ് മാറ്റമെന്ന് ഞങ്ങൾ പറഞ്ഞത്, മാറ്റമെന്ന് ഞങ്ങൾ പറഞ്ഞത് വ്യക്തമാണ്. അതുകൊണ്ട് അരസ് മൗലവി നിങ്ങൾ ആ പറഞ്ഞിട്ടുണ്ടല്ലോ, വിഷയത്തിലേക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് ഇറങ്ങി വരാം, ശരിയാവും. നിങ്ങൾ ശരിയാവും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. ആ അതുകൊണ്ട് തന്നെ ഇതുവരെ പണിയെടുത്തിട്ട് മുതലായിട്ടുണ്ട് ഒരുപാട് വിഷയം. ജിന്ന് ആവശ്യമാണ് നിങ്ങൾക്ക് എന്നെ തോന്നിയല്ലോ നിങ്ങൾക്ക്. കാരണം എന്താ? നിങ്ങൾ അടിത്തറ മാന്തുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അവിടെ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. പറ്റൂല. എന്തുകൊണ്ട്? നിങ്ങൾ ഉമർ മൗലവി പഠിപ്പിച്ചത് പ്രാർത്ഥനയല്ല, സഹായത്തേട്ടമാണ്. കുഞ്ഞീര് മദനി പഠിപ്പിച്ചത് സഹായനേട്ടമാണ്. അതുപോലെ തന്നെ അൽമനാർ പഠിപ്പിച്ചത് സഹായനേട്ടമാണ്. അതെഴുതിക്കൂടെ? അതെഴുതുന്നതിൽ എന്താ ഒരു പ്രയാസം?
അപവ്യക്തമാണ്. പള്ളിപ്പടി ഉപ്പാപ്പ ഒഹിയത്തിൻ, ഞങ്ങളതിന് 10,000 തവണ റെഡിയാണ്, ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഏ, ഞങ്ങളെ ഈ പ്രവർത്തകർ തന്നെ ഈ വിഷയത്തിൽ തയ്യാറായി കഴിഞ്ഞു. പള്ളിപ്പടി ഉപ്പാപ്പ, മൊഹിയുദ്ദീൻ ശേഖേ, റിഫായി ശേഖേ എന്നിത്യാദിയുള്ള സഹായ നേട്ടം, അത് അത് ശിർക്കല്ല എന്ന് ഞങ്ങൾ തെളിയിക്കും. ആയത്ത് ഞങ്ങൾ ഉദ്ധരിക്കും, ഹദീസ് ഉദ്ധരിക്കും. പക്ഷേ ഞങ്ങളും നിങ്ങളും ഒരു കാര്യത്തിൽ ഐക്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? അദൃശ്യ ശക്തികളെ നിങ്ങൾ വിളിക്കുന്നു, ജിന്നുകളെ, മലക്കുകളെ ഞങ്ങൾ വിളിക്കുന്നു, അവ രണ്ടും സമമാണ്. കൃത്യമായി ഞങ്ങൾ പറഞ്ഞു, വിളിക്കൽ ശിർക്കല്ല എന്ന് എഴുതി വെച്ച ഇസ്ലാഹി ഞാൻ കാണിച്ചു, വ്യക്തമായി കാണിച്ചു ഇസ്ലാഹ് മാസിക. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാഹ് മാസികയിൽ പകൽ സമയത്ത് നടന്നു പോകുന്ന വിജനമായ സ്ഥലത്ത് അതാ മലക്കിനെ വിളിച്ച് ജിന്നിനെ വിളിച്ച് സഹായം തേട്ടൽ ശിർക്കല്ല എന്ന് നിങ്ങളെ ജബ്ബാർ മൗലവി ജംഇയ്യത്തിന്റെ നേതാവ് എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയാൻ എന്താ നിങ്ങളെ പോലെയുള്ള അയാളെ അനുയായികൾക്കൊരു പേടി? അവിടെയാണ് നമ്മുടെ വിഷയം. ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല, കൃത്യമായി പറഞ്ഞു. ഉപ്പന്തി അത് പ്രാർത്ഥനയായി, ഒഴിഞ്ഞു മാറ്റമാണ്. ഉമർ മൗലവിയുടെ വാദം ഞങ്ങൾ പറയുന്നതാണ്, നിങ്ങളുടെ ഉമർ മൗലവിയുടെ വാദം, കുഞ്ഞീട് മദനിയുടെ വാദം, ഈ വാദം നിങ്ങൾ എഴുതാൻ തയ്യാറുണ്ടോ? അതാ ഞങ്ങൾ ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, അത് നടക്കുള്ളൂ. അങ്ങനെ പോവാ. ഇവരെ ഇടയ്ക്ക് പറയുന്നുണ്ട് മടവൂർ വിഭാഗത്തോട് ഞങ്ങൾക്ക് പറയില്ല, കാരണം അവർ ആ പഴയ ആദർശത്തിൽ തന്നെയാണ്. അവരെന്തെങ്കിലും ജയിക്കട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു, അത് മടവൂരികളാണ് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയില്ല. കാരണം എന്താ? മടവൂരികൾക്ക് വാദമില്ല, അവർ നിങ്ങൾ ഐക്യ ചർച്ച നടത്തുന്നുണ്ടല്ലോ, വേഗം നടത്തി. എന്നാ മടവൂരികളോട് ഞങ്ങൾ പറയും, ആരോടും പറയും, നിങ്ങൾ ഒന്നാവണം. എന്നാലും ഇത് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു, വ്യക്തമായി വിഷയം. ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു. എവിടെ പോലെ ഈ വ്യത്യാസം? ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല, കൃത്യമായി പറഞ്ഞു. ഉപ്പന്തി അത് പ്രാർത്ഥനയായി, ഒഴിഞ്ഞു മാറ്റമാണത്, ഒഴിഞ്ഞു മാറ്റമാണത്. സലാം സുല്ലമിയുടെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ട് നിങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ തന്നെ മുജാഹിദം പഠിച്ചത്, നിങ്ങൾക്ക് മുജാഹിദ് എന്താന്ന് പറഞ്ഞു, അതാണ് നിങ്ങൾക്ക് പറ്റിയത്. അബദ്ധമാണ് മൗലവി, അതുകൊണ്ട് എഴുതിക്കോ. അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന അല്ലെ പറയും, നിങ്ങൾ ഞങ്ങൾ ഓക്കെയാണ്. ഏത്? ജിന്നെ സഹായിക്കണേ, അതുപോലെ മലക്ക് എന്ന സഹായാർത്ഥന ഓക്കെ, പ്രാർത്ഥനയാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡി. അപ്പേനാ, അതാ അതല്ലേ വിഷയം, അവിടെയാണ് വിഷയം ഉള്ളത്. ജിന്നിനോട് സഹായം തേടൽ അത് ഓക്കെയാണ്, അതിന് പ്രശ്നം, പ്രാർത്ഥനയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് തുറന്നു പറ അപ്പോഴല്ലേ അപ്പോഴാവുള്ളൂ. അബ്ദുസലാം സുലിമിന്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട് പോന്നാ പറയുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥ, അത് കേൾക്കേണ്ട ഒരവസ്ഥ. മുജാഹിദുകൾ ഇക്കാലം വരെ സുന്നികളോട് അങ്ങോട്ട് ഓടിക്കൊട്ടിരുന്ന ആയത്തുകൾ മുഴുവൻ ഇങ്ങോട്ട് അവർ ഓടി കേൾക്കേണ്ട ഒരവസ്ഥ ഈ കഴിഞ്ഞ 3 സംവാദങ്ങളിൽ ഇവർക്കുണ്ടായി. സമയക്കുറവ് കാരണം കുറച്ച് ക്ലിപ്പ് ഒരുമിച്ചിട്ടതാണ്, ഇത് ഇതിലൊതുങ്ങുന്നില്ല. ഇവിടെ ഇതല്ല, ഇത്രയും അല്ല ഈ വിഷയത്തിലുള്ള ക്ലിപ്പിംഗ്. കഴിയുമെങ്കിൽ ഈ പരിപാടിയുടെ നിങ്ങളിതിലെ ക്ലിപ്പിംഗ് കാണുമ്പോൾ ആർക്കെങ്കിലും പറയാനൊരു പഴുതുണ്ട് അതിന്റെ തലയും വാലും എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രയോഗത്തിന് പഴുതു കൊടുക്കണ്ട. ഈ സംവാദ വ്യവസ്ഥയുടെ ചർച്ചയുടെ മുഴുവൻ സീഡി കഴിയുമെങ്കിൽ കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നെടുവിലാസം അവകാശപ്പെടുന്ന ഒരു വിഭാഗം എത്രത്തോളം ആദർശപരമായ അധപതനത്തിനാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇതൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്ന ആളുകൾ, അവഗണിച്ചിരുന്ന ആളുകൾക്കെങ്കിലും ഇതൊരു ചൂണ്ടുപലകയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു എന്ന് ഈ അനുഭവങ്ങൾ വെച്ചിട്ട്, അറിവുകൾ വെച്ചിട്ട് മുൻധാരണ കൊടുത്തിരുന്ന കുറെ ആളുകളുണ്ടായിരുന്നു, ഈ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളൊക്കെ. ഇവരൊക്കെ അവഗണിച്ചിരുന്ന ആളുകൾക്കെങ്കിലും ഇത് ഒരു കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള ഒരു ചൂണ്ടുപലകയാവാൻ കഴിയുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം അത്രമാത്രം എത്ര പ്രാവശ്യം ആവർത്തിച്ചു ചോദിക്കുന്നു, നീ ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? കുഞ്ഞീട് മദനി ചുരുങ്ങിയത് അങ്ങനെയല്ല, കുഞ്ഞീട് മദനിയുടെയും ഉമർ മൗലവിയുടെയും ആദർശത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുണ്ടോ? ഉണ്ട് എന്നൊരൊറ്റ വാക്ക് എന്റെ മറുവശത്ത് നിന്ന് ഉയർന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഉയർന്നിട്ടുണ്ടാവും എന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ആ മുഴുവൻ സീരി ഒന്ന് കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരു നിമിഷം പോലും ഉയർന്നില്ല. പകരം ഇവരാവശ്യപ്പെട്ടത് ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നത് ശിർക്കാണ് എന്നാണ് ഉമർ മൗലവിയുടെ വാദം, കുഞ്ഞീട് മദനിയുടെ വാദം. ആ വാദത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുണ്ടോ എന്നാണ് ഇവർ ചോദിച്ചത്. പകരം അനസ്
അനസ് നേരത്തെ പഠിച്ച മുസ്ലിയാക്കളുടെ തന്ത്രം ഉപയോഗിച്ചിട്ട് ഒരു മറുപടി പറയാൻ ശ്രമിച്ചു. അതെന്താണെന്ന് പറഞ്ഞു? ഓ, ഞങ്ങൾ എഴുതിയത് ഉമർ മൗലവി പറഞ്ഞതിന് വിരുദ്ധാണെന്നാ. ഉമർ മൗലവി പറഞ്ഞതിന് വിരുദ്ധാണ്. അതായത് മുഹിദ്ദീൻ ശൈഖ് രക്ഷിക്കണ ബദ്രീങ്ങളെ കാക്കണേ പള്ളിപ്പെടുത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണ മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹുവിനെ പ്രാർത്ഥന ചെറുക്കാണ്. ഇതിന് ഉമർ മൗലവി എതിരാണ്. ആ, അപ്പൊ എതിരല്ല, ഉമർ മൗലവി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. എതിരല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. എതിരാണെന്ന് എത്ര നേരം പറഞ്ഞു? ആ, പറയണേ കേട്ടോ, പറയണേ കേട്ടോ, ഇനി പറയണ കേട്ടോ. അത് സമ്മതിച്ചു കഴിഞ്ഞു, ഇനി പറയുന്നത് കേട്ടോളൂ. അപ്പൊ ഉമർ മൗലവി ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്ന് കിട്ടി. ആ, ഉമർ മൗലവി ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചു തരണമായിരുന്നു. നിങ്ങൾ തെളിയിക്കുക, അതിനെതിരെ ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഉമർ മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ സംഭവിച്ചു. അപ്പൊ സംഗതി ഏതായിരുന്നാലും ഇപ്പോൾ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അത് എലി പെട്ടിയിൽ വീണു എന്ന കോലത്തിലുള്ളത്, എലി പെട്ടിയിൽ വീണു എന്ന കോലത്തിലുള്ളത്. നിങ്ങൾ അങ്ങനെ എളുപ്പങ്ങ് പോകണ്ട, കുറച്ചേരി ഇരുന്നിട്ടൊക്കെ പോയാൽ മതി. ആ, അങ്ങനെ ഇരുത്തിയിട്ടേ വിടുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും പെട്ടിയിലാണുള്ളത്. എന്തായാലും കുറെ പണം പത്രാസുള്ളൊരു സംഘടനയുടെ പ്രതിനിധിയാണല്ലോ, അഭിമാനിക്കും അഭിമാനിക്കനാണല്ലോ. ഇവര് ഇന്ന് മുസ്ലിയാക്കന്മാര് പറഞ്ഞത് ജിന്നെ സഹായിക്കണേ മലക്കെ സഹായിക്കണേ എന്ന് സഹായം തേടുന്നത് ചുരുക്കാണ് എന്നാണ് ഉമർ മൗലവിയും കുഞ്ഞീട് മകനെയും എഴുതി വെച്ചിട്ടുള്ളത്. ആ ആദർശം പറയാൻ, അതിനടിയിൽ ഒപ്പുവെക്കാൻ, അത് എഴുതി വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് മണിക്കൂറുകൾ വെച്ച് ചോദിക്കുന്നത്. ഇയാള് തിരിച്ചു പറഞ്ഞിരുന്നത് ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ചുരുക്കാണ്, അത് ചുരുക്കല്ല എന്ന് പറയുന്നവനോട് വാദപ്രതിവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ആവർത്തിച്ച് പറഞ്ഞു. അതിന് ഔദ്യോഗികമായി ഞങ്ങൾ അങ്ങനെ പറയുള്ളൂ എന്ന് അദ്ദേഹം ഐ എസ് എമ്മിന്റെ ലെറ്റർ പേ ഡേറ്ററാന്ന് പറഞ്ഞുകൊണ്ട് പറയും ചെയ്തു. അത് ഇയാളുടെ അനസ് മുസ്ലിയാളുടെ മാത്രം വാദമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. അദ്ദേഹം സംഘടനയുടെ ലെറ്റർ പേ ഡേറ്ററാണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അയാൾ പിന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ടാ, ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറയുന്നു, അങ്ങനല്ല എന്ന് വാദം നിർമ്മലിയിട്ടുണ്ടോന്നാ. അപ്പൊ സ്വാഭാവികമായിട്ട് മുസ്ലിയാക്കന്മാരില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾ പറഞ്ഞ പോലെ, ആ പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു, ഇനി കിട്ടൊന്നും പറയണ്ട, നിങ്ങൾ പറഞ്ഞു തന്നത് അത് കൃത്യമായി രണ്ടു വാദാ. ഇയാളാ മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം ഇപ്പൊ ഇവർക്ക് മൊത്തത്തിൽ ചേരുന്ന ഒരു സ്വഭാവമാണല്ലോ. അതിനുവേണ്ടി നിങ്ങൾ സഹോദരൻ, നിങ്ങളെ അവസാന വയസ്സേക്ക് നിങ്ങളെ മനസ്സിലേക്ക് ഞാൻ ഇത്രയും നമ്മളെ പഴയ കാലം കൊണ്ടുവന്നത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്, എന്തിനായിരുന്നു പുലർത്തിയത് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാനാണ്. ഇത് മാത്രം പറഞ്ഞു പോയാൽ ഇനി ഇപ്പൊ ഉണ്ടായ ഏതോ ഒരു സാഹചര്യത്തിൽ യാദൃശ്ചികമായി ഉണ്ടായ ഏതോ ഒരു കുറച്ച് ആളുകൾക്കുണ്ടായ വാദമാണെന്ന് ആർക്കെങ്കിലും തോന്നും. ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയാൽ പക്ഷെ ആസൂത്രിതമായി തൗഹീദ് പ്രസ്ഥാനം, നമുക്ക് അറിയാലോ ഇവിടെ കുറെ ബിസിനസ് രംഗത്തൊക്കെ ഓരോ കൃത്രിമമായ ഒരു സാധനങ്ങൾ ഉണ്ടാവും, വ്യാജമായി ഉണ്ടാകും. ഏറ്റവും സ്വീകാര്യത നേടിയ ഒരു ബ്രാൻഡിലായിട്ട് പറഞ്ഞാൽ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ പേരിലായിരിക്കും അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുക. ആവശ്യം വേണ്ടാത്ത ഒരു ചവറ് സാധനത്തിന്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാറുണ്ടല്ലോ. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് കൃത്യമായ ആദർശം മുന്നിൽ വെച്ച് വിശുദ്ധ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ തൗഹീദ് പ്രബോധനം ചെയ്ത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ജനങ്ങളിൽ മനസ്സിലാക്കി കൊടുക്കുകയും അതിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്ത പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് എളുപ്പമാവും എന്നാരൊക്കെയോ കണക്കുകൂട്ടി. അതിനാരൊക്കെയോ ചില അച്ചാരങ്ങളും വാങ്ങിയിട്ടുണ്ട്, പലരും സമ്പന്നരായല്ലോ. അഗ്രമായി വിവേചകന്റെ വിഷയം പറയുന്നുണ്ട്. ഈ വിഷയം വന്നതിന് ശേഷം ജക്കരിയ പോലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായ സാമ്പത്തിക വളർച്ച കൂടി നിങ്ങൾ അതിനോട് ചേർത്ത് കാണേണ്ടതുണ്ട്. ഓലൊക്കെ നല്ലോണം സമ്പാദിച്ചോ, നമ്മളെ പിന്നൊരു വിപത്തായിട്ട് ഒന്നും പറയണ്ട. വലിയ വലിയ കൊട്ടാരങ്ങളും ഓലെ വരുമാനം പോലെ ആസ്തി ഇടയിൽ ഒരു കിട്ടിയ വരുമാനത്തിന്റെ ഒരു സംഖ്യ ഉണ്ടാവുമല്ലോ, ചെലവ് വെച്ചിട്ട് പോലെ ആസ്തി എത്ര ഉണ്ട് നോക്കണം. അപ്പോൾ ഇതൊക്കെ അറിയുള്ളൂ. എന്നിട്ട് വേറെ ആളുകളുണ്ട് സ്ഥാപനങ്ങളൊക്കെ നോക്കിയിട്ട് പോകും. ഒന്ന് കഴിച്ചോർക്കുന്നവര് അവരെ ഈ മാലിന്യം കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കും. ഇതിലൊക്കെ ഭ്രാന്തന്മാരെ അടിച്ച് ചികിത്സ യന്ത്രങ്ങളുണ്ട് ആളുകൾ, അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനോരോ ഇതൊക്കെയും ഞാനുണ്ടല്ലോ. ഇപ്പൊ സമയം ഇല്ലെങ്കിൽ ഞാൻ ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ട് ശരിയാത് അഭിനമായി വെച്ച് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണണം. സംഘടനാ പുലർപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു തന്നതാണ്, സംഘടനാ പുലർപ്പിന്റെ സമയത്ത് ജിങ്ങിയത്തിലുടമയുടെ സന്നിധിയിലേക്ക് ഈ വിഷയം വെച്ചപ്പോൾ എന്തായിരുന്നു സംഘടന ഒരുമിച്ച് വെച്ചൊരു തലക്കെട്ട് എനിക്ക് ഓർമ്മണ്ടോ? ഇസ്ലാമിക പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന വിശ്വാസ ആദർശങ്ങൾ, ആശയ ആദർശങ്ങൾ എന്നായിരുന്നു. അതായത് ഇസ്ലാമിക പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ എവിടെയാണ് എന്ന് തീരുമാനിക്കലായിരുന്നു അന്ന് ആ ജമ്മു കുളമ്മയുടെ ചർച്ചയിലൂടെ ഉണ്ടായിരുന്നത്.
അതേ തലക്കെട്ട് എപ്പോഴും വരും. ഇസ്ലായിഫാണ് നാളിതുവരെയായി പുലർത്തി പോകുന്ന ആശയാദർശങ്ങൾ ഓരോ കാര്യങ്ങളും ജിന്നി മാത്രാക്കണ്ട, ഓരോ വിഷയങ്ങളും ഈ കൂട്ടരിവിടെ പുതുതായി പ്രബോധനം ചെയ്ത ഓരോ വിഷയങ്ങളും ഇസ്ലായിഫാണ് ഈ വിഷയത്തിൽ എവിടെയായിരുന്നു? ജിന്നി കൂടുമെന്ന് പറഞ്ഞിരുന്നോ? ജിന്നിനെ അടിച്ചിറക്കാമെന്ന് പറഞ്ഞിരുന്നോ? കണ്ണേര് തട്ടുമെന്ന് പറഞ്ഞിരുന്നോ? അസുഖം വന്നൊരു കുട്ടിക്ക് കണ്ണേര് തട്ടിയതാണ് എന്ന് മറുപടി കൊടുത്തിരുന്നോ? കണ്ണേർ ആരുടെ കണ്ണാണോ തട്ടിയത് അയാളെ കുളിച്ച വെള്ളം കുടിക്കണം എന്ന് ചികിത്സ നിർദ്ദേശിച്ചിരുന്നോ? മുഗായി പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ, പണ്ഡിതൻ പോട്ടെ, ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ എങ്ങനെ ഒരു ചികിത്സ വിധിച്ചിരുന്നോ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഉണ്ടായി കണ്ണേർ തട്ടിയവർക്കുള്ള ചികിത്സ. കണ്ണേർ തട്ടിയതാണ് എന്ന് എങ്ങനെ അറിയും? നമുക്കറിയില്ല. അയാൾ പറയുന്നത് നിങ്ങൾക്ക് കണ്ണേർ തട്ടിയതാണ്. ചികിത്സ എന്താ? ആരുടെ കണ്ണാണോ തട്ടിയത് അയാൾ കുളിച്ച വെള്ളം കുടിക്കണം. ഇങ്ങനെ കുറേ അടിച്ചിറക്കൽ നാടൊട്ടുക്കും തകൃതിയായി നടക്കുന്നു. ഇതൊക്കെ കണ്ട് ബഹുമാന്യരായ ഈ ആദർശം ഇന്നും പിടുത്തം വിടാൻ കുറച്ച് മടിയില്ല. കുറച്ച് മനസ്സാക്ഷിക്കുള്ള ബഹുമാന്യരായ ചില നേതാക്കന്മാർ, പക്ഷേ ഈ നേതാക്കന്മാർ ഇരിക്കുന്നത് ഇതിന്റെ ഏറ്റവും തലപ്പത്താണ്. ആ സ്ഥാനം അങ്ങോട്ട് പോകുമോ എന്നൊരു പേടി. ഒന്ന്, എന്തെങ്കിലും പറഞ്ഞാൽ ആർക്കെതിരാണോ പറയുന്നത് അവരുടെ ശൗര്യം ശരിക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തെ പുലർത്താൻ, മുജാഹിദ് പ്രസ്ഥാനത്തെ കുത്തി പുലർത്താൻ വേണ്ടി ഈ നാട്ടിൽ നടന്ന സകലവിധ തൂന്യാസങ്ങൾക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ എന്ന നിലയ്ക്ക് ചില്ലുകൂട്ടിലാണ് ഇരിക്കുന്നതെന്നറിയാം. അന്ന് ചെയ്ത അരുതായ്മകൾ, അന്ന് ചെയ്ത വേണ്ടാത്തരങ്ങളെല്ലാം ഒരുമിച്ചാണ് ചെയ്തത്. ചിലതൊക്കെ പുറത്തു വരും. ആ പേടി കൊണ്ട് ബഹുമാനായ എപ്പോഴുള്ള ആൾക്കാരൊക്കെ സ്വകാര്യം പറയുന്നുണ്ട് കേട്ടോ. വിളിച്ചാൽ സ്വകാര്യം പറയുന്നുണ്ട്, മോനെ പ്രസംഗിക്കാൻ വിളിക്കണ്ട, ഓരഞ്ഞ് പറയില്ല എന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ സങ്കടം പറയുന്നുണ്ട്. പക്ഷേ പറയാൻ ധൈര്യമില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ എപ്പി മോലോ അല്ലേ? ഞാൻ കായംകുളത്താണ് സംസാരിക്കുന്നത്. ഇന്നലെ സക്കരേശലയുടെ പ്രസംഗം ഉണ്ടായിരുന്നു ഇവിടെ കായംകുളത്ത്. ഞങ്ങള് ആദ്യകാല പ്രവർത്തകരൊക്കെ നമ്മുടെ. ഇന്നലെ ഇദ്ദേഹം വന്നിട്ട് പിന്നെയും ജർമ്മനിയിൽ നിന്ന് മരുന്ന് എടുത്തുകൊണ്ട് വരുന്ന കാര്യവും അതുപോലെ ജിന്നിനടുത്തും മലക്കിനടുത്തും സഹായം തേടുന്ന കാര്യവും അതൊക്കെ പറഞ്ഞ് പിന്നെയും ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പിന്നെയും ജമ്മിയത്തുള്ള ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമായില്ലേ ഇദ്ദേഹത്തിന്റെ ഇത് കിട്ടിയിട്ടും? അല്ല, ഇവിടെ ഇന്നലെ വളരെ ഇതായിട്ട് വളരെ മോശമായിട്ട് രീതിയിലും ആ സംസാര രീതി തന്നെ ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഭയങ്കര ഇതായിട്ടായിരുന്നു പറഞ്ഞത്. കായംകുളത്ത് ഇന്നലെ ഇന്നാണ് സംഘടിപ്പിച്ചിരിക്കുന്ന ഐ എസ് എമ്മിന്റെ ഇവര് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളെ പോലെ കുറച്ച് ഇത് അബ്ദുറഹ്മാൻ സി ഡി കണ്ട് നമ്മള് അൽഹംദുലില്ലാ കൊറേ നല്ല ഇതൊക്കെ ആക്കി കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അതിന്റെ ഒരുപാട് കോപ്പിയൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് ഇതൊക്കെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ആരെണ്ടൊക്കെ ചോദിച്ചപ്പോഴ് ഈ ജർമ്മനിയിൽ നിന്ന് ഇതെടുത്തോണ്ട് കൊടുക്കാം അതിനകത്തൊക്കെ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്. അതുപോലെ ഈ ജിന്നന്റെ അടുത്തും മലക്കിന്റെ അടുത്തും സഹായം തേടുന്ന ആരൊക്കെ അവർ ചോദിച്ചപ്പോഴ് അതെല്ലാം സഹായം തേടാം, അതിനകത്ത് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അയാള് മറുപടി പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തെ എന്തൊരു കഷ്ടമാണ്. കാരണം ഇനിയും ഒരുപാട് പരിപാടി ഉണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ ഈ വിഷയത്തില്? നമ്മള് അവനോട് യോജിക്കണില്ല എന്നുള്ള കേൾക്കുമ്പോ നമ്മളേറ്റൊക്കെ ഒരു മാനസികമായി ചകൽച്ചതാണ്. ആളുകളിൽ ശ്രമിക്കേ വയ്യുള്ളൂ. അയാളെ അങ്ങനെ വിളിക്കാതിരിക്കല് മാത്രമേ പറ്റിയൊരു മാർഗം കാണുള്ളൂ. പക്ഷെ കൊറേ ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ ഈ വളരെ തരംതാണ രീതിയിലുള്ള വർത്തമാനമൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പക്ഷെ പൊതുസമൂഹത്തിന് അത് ഇഷ്ടമാകത്തില്ലല്ലോ. അതെ, അങ്ങനത്തെ ആളുകളെ യോഗത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരിക്കലല്ലാതെ എന്താ മാർഗം? അത് നമുക്ക് സംഘടനാപരമായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കരുത് എന്നുള്ള രീതിയിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പറയുമ്പോ അയാൾക്ക് കൂടുതൽ മാർക്കറ്റിംഗ് കിട്ടുകയ്യ. പറയുമ്പോ അയാൾക്ക് കൂടുതൽ മാർക്കറ്റിംഗ് കിട്ടുകയ്യ. എന്തൊരു കഷ്ടമാണ്. നമ്മളിങ്ങനെ അവനെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടല്ല, ഞാൻ അങ്ങനെ പറയില്ല. പിന്നെ ഇത് ഇതൊരു പ്രസംഗത്തിൽ ഞാനത് പറയില്ല എന്നൊക്കെയാണ് നമ്മളോട് പറയല്.
ഇല്ലില്ല, ഇത് ജിന്ന് മനുഷ്യരൂപത്തിൽ വരും, അതുപോലെ ജിന്നിന്റെ അടുത്തും മലക്കിനടുത്തും സഹായം തേടുന്ന കാര്യങ്ങൾ അത് വേണ്ട വിധത്തിൽ സഹായം തേടാം. അവര് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ അവനുള്ള എത്തിക്കും, അവരെ ആരാധിച്ചാൽ ഉത്തരം കിട്ടുന്ന കാര്യവും ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം. അല്ല, നമുക്ക് സംഘടനാപരമായിട്ട് ഇതിനകത്ത് അൽമനാറിൽ വല്ലതും ഒന്നും ഇതിനെ കുറിച്ച് ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല മതി. ഇതിനൊന്നും പിന്നെ സംഘടന കെ എൻ എമ്മിന് ഇതിനകത്തൊന്നും ഒരു ഇതില്ല എന്നുള്ളത് കാണിക്കാൻ പറ്റില്ലേ കേട്ടോ? സോ ഈ സംഘടന എന്ന് പറയുന്നത് ഇതിൽ ഈ ജാതി ആൾക്കാരുണ്ടാവും. അപ്പം സംഘടന എന്ന് പറഞ്ഞിട്ട് സംഘടനയിൽ വെറുക്കണ്ടല്ലോ. പക്ഷെ അതല്ല, ഈ അധികം പ്രവർത്തകരും ഈ ഒരു രീതിയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പോലും അവരൊക്കെ ഇതിനപ്പുറം വാദിക്കുന്ന ഒരവസ്ഥയിലേക്ക്, സക്രിയതയിലേക്കാൾ വാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇപ്പോഴും സാധാരണ പ്രവർത്തകർ, യുവാക്കള്. ഇതൊരു മോശം ഇതിലേക്കല്ലേ നമ്മള് പോകുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെയൊക്കെ ഇയാള് പറഞ്ഞു, അത് ഒരു പിന്നെ ഒരു കേരളം അതിന് തടയിടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ജമിയത്തുലമക്ക് ഒരു കത്തായിരിക്കും. ജമിയത്തുലമ പ്രസിഡന്റ് ആയിക്കോട്ടെ ആയിരുന്നു, സംസാരിച്ചിട്ട് ഒരു മാറ്റമില്ലേ? അദ്ദേഹം മാനസികമായിട്ട് ഒരു അകലിശേരിടക്ക് ഇടയ്ക്ക് അല്ല, ഇവര് തമ്മില് ഇദ്ദേഹം ഇതിനകത്ത് ജമിയത്തുലമയിലൊക്കെ അബ്ദുറഹ്മാൻ സലഫി ഈ വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു മറുപടി കത്ത് അയച്ചായിരുന്നല്ലോ. ആ കത്ത് ഇവിടെ വ്യാപകമായിട്ട് അങ്ങ് പ്രചരിച്ചു. ഇപ്പോഴും അതിനകത്ത് ഇദ്ദേഹം ഈ ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു കക്ഷി എടുത്ത് പോകുന്ന കാര്യവും ഇദ്ദേഹം അവിടെ അയക്കാറുണ്ടായിരുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ അത് ഇപ്പം ജനങ്ങളൊരു ഇതായിട്ട് പിടിച്ചിരിക്കും. കാരണം ഇദ്ദേഹം ഇയാള് പരസ്യമായിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞതാണല്ലോ കുറച്ച് ആൾക്കാരെ. അല്ലല്ല, പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു, പള്ളിയിൽ കണ്ട ഒരു അസറിന് ശേഷമുള്ള ക്ലാസ്സും ഉണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ അതിരാവിലെ ഇവിടെ എത്തി, രാവിലെ വന്ന് ഇവിടൊക്കെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ, നല്ല ആളും ഉണ്ടായിരുന്നു, ഒരു 100-150-200-നടുത്ത് ആളും ഉണ്ടായിരുന്നു ഇവിടെ. ഇതെല്ലാം കൂടെ വരുമ്പോഴ് ഒരു വലിയ പ്രശ്നമാണ് പൊതു സമൂഹത്തിൽ. ഇത് ഏതൊക്കെയായിരുന്നു ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് മുജാഹിദ് പ്രവർത്തകരെയും പ്രബോധകരെയും പണ്ഡിതന്മാരെയും പുറത്താക്കാൻ ഉശിരോടെ മുന്നിൽ നിന്നിരുന്നത്? ആ ഉശിരിവിടെ പോയി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ആദർശം ഇന്നും കൈവിട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന സ്വകാര്യ സംഭാഷണങ്ങൾ കൊണ്ട് പടച്ചോണ്ടെങ്കിൽ രക്ഷപ്പെടുന്നുണ്ടോ ഈ ആളുകൾക്ക് കാവിൽ നിൽക്കുന്നു? നമ്മൾ പറയാറുണ്ട് ഒരു കുട്ടിക്കട, ഒരു കുളം, ഈ കുളത്തിൽ കുറെ തവളകൾ കുളിക്കുക, ഒരു ആമതിങ്ങനെ കാവിലിരിക്കുന്നുണ്ട് വലിയൊരു ഗൗരവത്തിൽ. അപ്പൊ അത് കഴിഞ്ഞ് നടന്നു പോയ വേറൊരു തവളക്ക് ഒരു ഭൂതി ആ കുളത്തിലൊന്ന് കുളിച്ചാലാണ്. അപ്പോൾ തവള വളരെ ഭവ്യതയോടെ ചെന്നിട്ട് ഈ ആമനോട് ചെന്ന് ചോദിച്ചു, ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് ചോദിച്ചു. ഭയങ്കര ഗൗരവത്തിലാമോ പറ്റൂലാണ്. അപ്പൊ ഓരൊക്കെ കുളിക്കുന്നതാ, ഒരാളും ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ആ ഒരു കാവൽക്കാരന്റെ അവസ്ഥയിലാണ് ഇപ്പൊ പല ജനറൽ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും അവസ്ഥ. ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഓലൊക്കെ പറഞ്ഞത് ഓലാരും ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. വളരെ ദയനീയമായ അവസ്ഥ, വിളിക്കുന്നവരോടൊക്കെ ദയനീയമായി പറയുന്നു. എന്താ അതിന്റെ അവസ്ഥ? ആരായിരുന്നു എപി? ആരായിരുന്നു ടി? ഇവരൊക്കെ ഈ ആളുകളുടെ ഈ അന്ധവിശ്വാസ പ്രചാരകരുടെ മുന്നിൽ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഈ നിസ്സഹായരായി നിൽക്കുന്നത്? രണ്ടത്താണി പോലുള്ള ഒരു പ്രദേശത്ത് ദൈവമൊലിയെ പോലെയുള്ള ആദർശത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ, അവിടെ ഭൗതികമായി യാതൊന്നുമില്ല. ദൈവമൊലിയെ പോലുള്ള ആളുകൾ നമുക്ക് കാണിച്ചു തന്ന പ്രബോധന മേഖല ഭൗതികമായി യാതൊന്നും ലക്ഷ്യമാക്കുന്നില്ല. ഇവിടെ എന്താ? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം നമ്മുടെ കയ്യിലാണ്, നമ്മൾ അവകാശപ്പെടുമ്പോൾ ആരും പരാതി തരണില്ലല്ലോ. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്നാ നിങ്ങളൊന്ന് പറഞ്ഞോക്കൂ, കെ എൻ എം എന്ന ലെറ്റർ പേര് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വേണം. കെ എൻ എം എന്ന പേര് ഞങ്ങൾക്ക് വേണം, സീല് ഞങ്ങൾക്ക് വേണം, ആദർശം വേണ്ട. അതിന് ആദർശത്തിന് പകരപ്പുറത്ത് കുറെ പണവും പത്രാസും ഉണ്ട്.
എന്റെ ഇന്നത്തെ അവസ്ഥ, പഴയകാല നേതാക്കന്മാരുടെ അവസ്ഥ, ആ ചരിത്രം. ഞാൻ ഈ രണ്ടത്താണിയിൽ ഒന്ന് പറയുന്നത് ഒരു അധിക പ്രസംഗമാവില്ലേ? നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ ഈ ആദർശത്തിനു വേണ്ടി, തൗഹീദിനു വേണ്ടി, ഇസ്ലാമിനു വേണ്ടി ജീവിതം തന്നെ ഉഞ്ഞിവെച്ച പണ്ഡിതന്മാർ, ഈ പ്രസ്ഥാനത്തിന്റെ ഈ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം തയ്യാറാക്കുന്നതിന് വേണ്ടി നടത്തിയ അന്വേഷണങ്ങളിലൊക്കെ സത്യത്തിൽ കരളലിയിക്കുന്ന കുറെ കഥകളാണ് കേട്ടത്. നിങ്ങൾ ആ പുസ്തകം വായിച്ചത് കുറെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ. വളരെ ഇവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ, ബഹുമാന്യായ കെ പി മുഹമ്മദ് മലി വരെയുള്ള പണ്ഡിതന്മാർ സഹിച്ച ത്യാഗങ്ങൾ, അവര് നടന്നു, അതുപോലെ തന്നെ ഏറുകൊണ്ടും ഉയർപ്പും രക്തവും ഒക്കെ ഈ മാർഗത്തിൽ സമർപ്പിച്ചിട്ട്, ജീവനെ ഒക്കെ ഈ ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ചിട്ട് ഈ ആദർശ പ്രബോധന രംഗത്ത് ഇറങ്ങി തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷെ ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ മേൽവിലാസം അവകാശപ്പെടുന്നവർ, ഈ നേതാക്കന്മാരുടെ പിന്തുടർച്ച അവകാശപ്പെടുന്നവർ, നമ്മളൊക്കെ നാട്ടില് ഇന്ന് പ്രസംഗിക്കുമ്പോഴും ജൈതമൂലിയുടെ പേര് പറയാൻ ഇവർക്ക് യാതൊരു മടിയില്ലല്ലോ. പക്ഷെ ജൈതമൂലിയുടെ ആദർശവും ഇവരുടെ ആദർശവും, ജൈതമൂലിയെ കണ്ടവർ, എന്റെ മുന്നിൽ ഇരിക്കുന്നവർ ഭൂരിഭാഗം ജൈതമൂലിയുടെ ജീവിതം കണ്ടറിഞ്ഞവരാ. അദ്ദേഹം പഠിപ്പിച്ച, കുഞ്ഞീട് മകനെ പഠിപ്പിച്ച, ഉമർമൂലിയെ പഠിപ്പിച്ച, കെ പി മുഹമ്മദ് മുലി പഠിപ്പിച്ച ആദർശം, ആ സംസ്കാരം, ആ പാരമ്പര്യം, ആ പൈതൃകം, അതല്ലേ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം? അവിടെയല്ലേ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്? അപ്പൊ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, കാരണങ്ങൾ മുഴുവൻ വ്യാജമായിരുന്നു. ഇങ്ങനെയുള്ള ഓരോ ഈ ഒരു സാഹചര്യത്തിൽ ശിർക്കിലേക്ക് കൃത്യമായും നയിക്കുന്ന ഒരവസ്ഥയാണ് ഇവർക്കുള്ളത് എന്ന് നമ്മൾ വെറുതെ പറയില്ല. നിങ്ങൾ കേട്ടല്ലോ, ജിന്നിനോട് സഹായം തേടുന്നത്, മലക്കിനോട് സഹായം തേടുന്നത്, നമ്മളോട് വെല്ലുവിളിക്കാം. ഇവരുടെ ജന്മേശ്വരമ്മയുടെ പ്രധാനപ്പെട്ട പണ്ഡിതനും ആലുവ സംഭവത്തിൽ ഇവരെ പ്രതിനിധീകരിച്ചു പോയിരിക്കുകയും ചെയ്ത ഇവരുടെ ചിന്തകൾ തൗഹീദിന്റെ ഘോടവണെന്ന് പരിഹസിക്കുകയും ചെയ്ത ജബ്ബാർ മൗലവി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പണ്ഡിതന്മാരോട് ചോദിക്കുന്നത്, നേരിട്ട് ചോദിക്കുന്നത്, ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ എന്ന് പറയുന്നത് ചുരുക്കാണ് എന്ന് തെളിയിക്കാൻ ഒരു ആയത്തോടാൻ പറ്റുമോ? മുസ്ലിംമാർ പേരോടല്ല ചോദിച്ചത്, ജബ്ബാർ മൗലവിയാ ചോദിച്ചത്. ജബ്ബാർ മൗലവി ഷഫീഖ് അസ്ലം മൗലവിയുമായി നടത്തിയ ഒരു സംവാദത്തിൽ നേരിട്ട് ചോദിക്കുക, ജിന്നെ ജിന്നിനോട് മലക്കിനോട് സഹായം തേടുന്ന ശിർക്കാണോ പറയും? ജബ്ബാർ മൗലവി മൗലവി ബിന്നി ഹാസിന്മാര് എഴുതി വെച്ചു, അല്ല ബാക്കി നമ്മൾ കേട്ടല്ലോ, ഹാസിന്മാര് ആ പുസ്തകം ഉയർത്തിപ്പിടിക്കുക, പാത്തിയായുടെ തീരത്ത് എന്ന ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ കൃത്യമായും പറയാണ് ജിന്നിനോട് സഹായം തേടുന്നത്, മലക്കിനോട് സഹായം തേടുന്നത് ശുരുക്ക് തന്നെയാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഇത്തരം ഭീകരമായൊരവസ്ഥ ആദർശ രംഗത്ത് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്ത യഥാർത്ഥ ദീനിന്റെ ആദർശം ഇന്ന് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിൽ പണമില്ല, പത്രാസില്ല, സ്വാധീനങ്ങളില്ല, ഇത്തരത്തിലുള്ള ജാഥകളില്ല. ഇങ്ങനെ ഇവരിപ്പോ കൊണ്ടുനടക്കുന്നത് പോലുള്ള ഈ അത്തരത്തിലുള്ള ഈ പിടുത്തം പെട്ട ആൾക്കൂട്ടുണ്ടല്ലോ, അതും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ കൃത്യമായും ആദർശം ഉൾക്കൊണ്ട പ്രവർത്തകർ, ഈ സംഘടനയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നവർ, ഇത് ഇതിന്റെ ആ ഒരു പാത സംസ്കാരം എന്താണെന്ന് അറിയുന്ന കുറെ ആളുകൾ, ഇത്ര മതി. പക്ഷെ നമുക്ക് ദൗത്യം ഏറെ ഉണ്ട്. ഈ ഇവിടെ പറഞ്ഞ വിഷയങ്ങളിൽ ആർക്കെങ്കിലും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ചാല് ക്ലിപ്പിങ്ങിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാമർശിച്ച വിഷയത്തിന്റെ കാര്യത്തിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അടിയുറച്ചു നിന്നത് കൃത്യമായും സത്യത്തിന്റെ ഭാഗത്താണ്. അത് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന പാത, യഥാർത്ഥ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രബോധനം ചെയ്ത് സമൂഹത്തിൽ ഊട്ടിയുറപ്പിച്ച യഥാർത്ഥ ഇസ്ലാഹി ആദർശത്തിൽ നമ്മൾ ഉറച്ചു നിന്നപ്പോ, ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തരം കുൽസിത പ്രവർത്തകരുടെ എന്തെങ്കിലുമുള്ള പ്രചാരങ്ങളുടെ വസമ്മതരായിക്കൊണ്ട് മനസ്സിലെന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൈശാചികമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കി സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാനും ഈ ഒരു പക്ഷത്തെ ശക്തിപ്പെടുത്താനും നമ്മൾ കൂടുതൽ ബാധ്യസ്ഥരാണ്. സമയം വളരെ അതിന് ആവശ്യപ്പെടുന്നുണ്ട്, കാലം നമ്മളത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭീകരമായ ഒരു സാഹചര്യം. ഇനി നോക്ക്, നമുക്ക് തൗഹീദില്ല എന്ന് പറഞ്ഞ ആളുകളാണ് അവർ. നമുക്ക് തൗഹീദില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇവരുടെ തൗഹീദിന്റെ അവസ്ഥ എന്താ? ചിന്തകളുമായി നമ്മളിപ്പോ പല സ്ഥലത്തും സംവാദത്തിന് ചർച്ച നടക്കുന്നത്, അവരൊക്കെ നമ്മളോട് ആദ്യം പറയണം നിങ്ങളേക്ക് നടത്തിയ ശരിയാവില്ല, നിങ്ങളേക്ക് സംവാദം നടത്തിയ ശരിയാവില്ല എന്നാണ്. കാരണം നമ്മളേക്ക് പറ്റൂല. നമ്മൾ പണ്ട് അലവി മൂലയെ ചോദിച്ച ചോദ്യം, ദൈവമൂലയെ ചോദിച്ച ചോദ്യം,
കെ പി മുഹമ്മദ് മൌലവി ചോദിച്ച ചോദ്യത്തെ തന്നെ നമ്മൾ ആവർത്തിക്കും, അവര് പറഞ്ഞ വാദം തന്നെ നമ്മൾ ആവർത്തിക്കും. അതിനു മുമ്പിൽ രാക്കന്മാരൊക്കെ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അസൈന്മാരൊന്നും മുട്ടുമുഴത്തി നിൽക്കാൻ മാത്രം കഴിയുന്നവരല്ല. അവർക്കറിയാം ആദർശം ഉയർത്തി പ്രമാണങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള ഒരു യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടിന് മുന്നിൽ യാതൊരു നിലക്കും നിലനിൽക്കാനാവില്ല എന്ന് അച്ഛനുമാർക്കറിയാം. അതുകൊണ്ടാണ് ഇവര് ഇവരോടുള്ള സംവാദത്തിനടക്കം പറയണ്ടല്ലോ, മടവൂർ വിഭാഗത്തോട് ഞങ്ങൾ പറയണില്ല, നിങ്ങൾക്ക് ഐക്യപ്പെടുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം. അതന്നെ നമ്മളെ പേടി ഈ ഐക്യം നമ്മൾ പറഞ്ഞു അതും കൂടെ പറഞ്ഞ് തീർക്കാം. ഇത്രയൊക്കെ ശിൽപ്പിലേക്ക് നയിക്കുന്ന ആളുകളാണ് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും മനസ്സിൽ സംശയം തോന്നും ഇവരായിട്ടാണ് നമ്മൾ ഐക്യത്തിന് ശ്രമിക്കുന്നത്? ഇവരായിട്ട് നമ്മൾ ഐക്യത്തിന് ശ്രമിക്കുന്നില്ല, ഈ ആദർശവുമായി ഐക്യത്തിന് ശ്രമിക്കുന്നില്ല, ഈ ആദർശവുമായി ഐക്യത്തിന് ശ്രമിക്കുന്നില്ല. ഇസ്ലാമി ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, ശക്തമായൊരു കൂട്ടായ്മ നമ്മൾ എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഈ ആദർശ രാഹിത്യത്തിനും ആദർശ വിരുദ്ധതക്കും നേരെ പോരാടാൻ യഥാർത്ഥ ഇസ്ലാമി ആദർശം ഉൾക്കൊണ്ടവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഏതെങ്കിലും തെറ്റിദ്ധാരണകളുടെ പേരിലോ ഏതെങ്കിലും ഭൗതികമായ പ്രശ്നങ്ങളുടെ പേരിലോ വ്യക്തിപരമായ വിയോജിപ്പുകളുടെ പേരിലോ മാറി നിന്ന് തകരേണ്ടതല്ല ആ കൂട്ടായ്മ എന്നുള്ളത് കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആദർശ സ്നേഹികളുടെ സഹായത്തോടെ അത്തരത്തിലൊരു കൂട്ടായ്മക്ക് അത് ഇന്നും എന്നും നമ്മൾ ഇത്തരം തൗഹീദിന്റെ പ്രബോധന മേഖല ശക്തിപ്പെടുത്താനുള്ള ആദർശ ഐക്യം, ആദർശ ഐക്യം അത് എന്നും നമ്മുടെ പക്ഷത്തുനിന്നുണ്ടാവുള്ളൂ. ഈ അടുത്തിപ്പ് ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. മറുപക്ഷത്തുനിന്നാണ് ആ ഒരു നീക്കം ആദ്യം ആ ഏഴംഗ സമിതി ഉണ്ടാകുന്നത് അപ്പുറത്തുനിന്നായിരുന്നു. അത് ആ ഏഴംഗവും പരസ്പരം കൂടിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയ രീതിയിൽ മാത്രം വിയോജിപ്പവരുണ്ടായി. ഈ വിയോജിപ്പിനെ പോലും പ്രതിരോധിക്കാൻ കഴിയാതെ നമ്മളെ പേരിൽ എന്തൊക്കെ പറഞ്ഞവര്, സലാം സുലമിയുടെ പേരിലൊരു ഗ്രൂപ്പ്, ചെറിയ മണ്ഡത്തിന്റെ പേരിലൊരു ഗ്രൂപ്പ്, ഇല്ലാത്ത ഗ്രൂപ്പുകളെ പേര് പറഞ്ഞുണ്ടാക്കി. പക്ഷെ എന്തായിട്ട് അവരുടെ അവസ്ഥ? ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് മുജാഹിദ് സഭയിൽ നടന്ന സംസ്ഥാന കൗൺസിലിന്റെ ഹാളില് ഇവരിൽപ്പെട്ട ആദർശം കൈവിടാത്ത ഒരു പറ്റം ആളുകൾ തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്ററിയുടെ സ്ഥിരീകരണം ചെയ്തു. എ എഫ് പിയുടെ അനുമതിയോടുകൂടി സ്ഥിരീകരണം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു പ്രവർത്തകനെ നമ്മുടെ ജില്ലക്കാരനായ താനാലൂർ സ്വദേശിയായ കുപ്രസിദ്ധനായ ഈ ഏഴിക്കെതിരെയുള്ള കേസിന്റെ വിഷയത്തിലൊക്കെ കുപ്രസിദ്ധനായി മാറിയ വ്യക്തി ഈ ചങ്ങാതിനെ മർദ്ദിക്കാൻ പിടിക്കാനും മാറി പിടിക്കാനൊക്കെ ശ്രമിക്കുകയും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി അവിടെ. അത്തരമൊരു ടീം അതിലുണ്ട്. കുറച്ചെങ്കിലൊക്കെ കഴിയുന്നത് ചെയ്യുന്ന ഈ ആളുകളുടെ ഒരു ആദർശ കൂട്ടായ്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വരാം. നമ്മളെ ഈ ആദർശ മേഖല, ഈ ആദർശ സംഘടന, പ്രബോധന മേഖല തുറന്നിട്ടിരിക്കാം. ഏത് സമയത്തും ഇവർക്ക് വരാം. പക്ഷേ ഈ അന്ധവിശ്വാസങ്ങളോട് രാജിയായിക്കൊണ്ടുള്ള ഒരു ഐക്യം ഒരിക്കലും നമ്മളുടെ പക്ഷത്ത് ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഒരിക്കൽ കൂടി നമുക്ക് ജയ്തുമൊലി ഓർക്കാം. ജയ്തുമൊലി പഠിപ്പിച്ച ആദർശം ഈ പ്രദേശത്ത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആദർശ വ്യതിരിക്തത വിശദീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട വ്യക്തിത്വം, അദ്ദേഹം പഠിപ്പിച്ച ആദർശം, അതിലൊരു കളങ്കം ആരോപിച്ചിട്ടില്ലല്ലോ. ഇന്നും അദ്ദേഹം പഠിപ്പിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ പോലും അദ്ദേഹത്തിന്റെ വിലാസം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിപ്പിച്ച ആദർശം കളങ്കരഹിതമായിരുന്നു എന്നുറപ്പാണ്. ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കാം നമുക്ക്. കാരണം എന്താ? നെയ്ത് മൗലവി ഉയർത്തിപ്പിടിച്ച വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായിരുന്നു. കെ പി മുഹമ്മദ് മൗലവി, കെ എം മൗലവി തുടങ്ങിയ നമ്മുടെ പ്രഗത്ഭരായ പൂർവ്വകാല പണ്ഡിതന്മാരെല്ലാവരും ഉയർത്തിപ്പിടിച്ചത് വിശുദ്ധ പ്രമാണങ്ങളായിരുന്നു. അവരാരും ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് നോക്കി ആദർശം സ്വീകരിച്ചിട്ടില്ല. അവരാരും പണം നോക്കി ആദർശം സ്വീകരിച്ചിട്ടില്ല. അവരാരും ആരോടെങ്കിലുമുള്ള വിധേയത്വമോ വിരോധമോ ഈ ആദർശ രംഗത്ത് ഒരു മാനദണ്ഡമാക്കി മാറ്റിയിട്ടില്ല. അവർക്ക് മാനദണ്ഡം വിശുദ്ധ ഖുർആനത്തിന് സുന്നത്ത് മാത്രമായിരുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പാതയിൽ ഉറച്ചു നിൽക്കാം. ഈ ആദർശ രംഗത്ത് ശക്തി പകരാൻ നമ്മുടെ സാന്നിധ്യവും സഹകരണവും, നേരത്തെ സൗഹൃദ പ്രസംഗത്തിൽ ബഹുമാനായ വീട്ടിൽ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഹകരണം, നമ്മുടെ പങ്കാളിത്തം ഓരോ പ്രദേശത്തും ഈ ആദർശ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളുടെ ബന്ധങ്ങൾ ഇതൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ ഈ വിഷയങ്ങൾ, ഇതൊക്കെ നമുക്ക് ക്ലിപ്പിങ്ങുകളായിട്ട് ഈ അല്ലെങ്കിൽ മുഴുവൻ സീഡികളായിട്ടൊക്കെ കിട്ടാനുള്ള സംവിധാനങ്ങളുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഈ ക്ലിപ്പിങ്ങിൽ സംശയമുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാനുള്ള സംവിധാനം പോലും നമ്മളെടുത്തുണ്ട്. നമുക്ക് ഈ സംവാദ വ്യവസ്ഥകളുടെയൊക്കെ സീഡികൾ ഒന്ന് മുഴുവൻ കാണാൻ കഴിയുന്നവര് എന്നൊരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു പ്രവചനം, ആദർശ വ്യതിയാനം ആരോപിച്ചാൽ ആരോപിച്ചവനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഈ വിഷയം ജക്കരിയെന്നെ പറയുന്ന
കാരണം ഒരാൾ കാഫിറാണെന്ന് നമ്മൾ പറഞ്ഞാൽ അയാൾ കാഫിർ അല്ലെങ്കിൽ ആ കുഫർ നമ്മളിലേക്ക് വരും, നമ്മൾ കാഫിറായി പോകുന്നതാണ്. അപ്പോ നമ്മൾ ഈ രംഗത്ത് സജീവമായി ഈ രംഗത്ത് ഇറങ്ങുക, നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അള്ളാഹു സഫലമാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രംഗത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഈ പരിപാടി നമ്മുടെ ഈ സംസാരോട് അവസാനിപ്പിക്കുകയാണ്. അവസാനമായി നമുക്ക് ബഹുമാനായ മരണപ്പെട്ടുപോയ ഉസ്മാൻ ഡോക്ടറുടെ ഒരു പ്രസംഗ ശകലം കേൾക്കുക. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ചൂണ്ടുപലക ആ പ്രസംഗത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റ് അത് കേട്ട് നമുക്ക് പിരിയാം. ആർക്കും വിളിച്ച് പ്രാർത്ഥിക്കാം, യാതൊരു മധ്യവർത്തിയുടെ ആവശ്യമല്ല. ഏത് മനുഷ്യരും എവിടുന്നും വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസമില്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇപ്പൊ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഹോ ഗോഡ്, നമ്മൾ മലയാളി അല്ലോ ദൈവേ. ഈ പറയുന്ന ആരാ ഉദ്ദേശം? എല്ലാ മനുഷ്യരും ഉദ്ദേശിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെയാണ്. അവരെ മാത്രമേ ആരാധിക്കാവൂ, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇത് മനുഷ്യ പ്രകൃതിയാണ്. എന്നിട്ടും മനുഷ്യരിൽ ഭൂരിപക്ഷം അതല്ലാത്തവരെ ആരാധിക്കാൻ പോകാനുള്ള കാരണം എന്താ? അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഇന്ന ശൈത്താൻ അലക്കും അതും ഫസ്തഹിദുഹും പിശാചുകളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ വെക്കുക. അവൻ അവൻ്റെ സൈന്യത്തെ ആളുകളെ നരകശിക്ഷയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് പിശാച്, മനുഷ്യ മനസ്സിൽ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിനെ നല്ല കാര്യമായി തോന്നിപ്പിക്കുന്നു. നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യർ, നല്ല ശാസ്ത്രകാരന്മാർ, നല്ല ചിന്തകന്മാർ, നല്ല രാജാന്തരജ്ഞന്മാർ, നല്ല വിശഗ്ധരന്മാർ, സാധാരണ കാര്യങ്ങളിലെല്ലാം വളരെയധികം വിജ്ഞാനും ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകൾ, നല്ല സർവകലാശാല ബിരുദവും ഡോക്ടറേറ്റും ഒക്കെ കിട്ടിയ ആളുകൾ, അവരുടെ ലൗകിക കാര്യങ്ങളിലെല്ലാം വളരെ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്ന ആളുകൾ, ആരാധനയുടെ കാര്യത്തിൽ അവർ ഹോളിഡേ കൊടുക്കുന്നു ബുദ്ധിക്ക്, ആരാധനയുടെ വിഷയം വരുമ്പോൾ അവരുടെ യുക്തിയില്ല ബുദ്ധിയില്ല ഒന്നുമില്ല, അന്ധമായ അനുകരണവും അന്ധമായി അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുവാൻ അവർ ഒരുപ്പെടുന്നു. ഇതാണ് ഖുർആൻ പൗരാണികാലത്തെ രണ്ട് സമുദായങ്ങളെ പറ്റി പറഞ്ഞു. ആദമോ സമോ ഓ സ്വമയ്യനൽക്കും മസാക്കിരി ഓ അയ്യനലേമു ശൈത്താൻ അമാലോ അസദ്ധവും വക്കാനും മുസ്തഫ്സിരി. ആദ സമൂഹ വർഗക്ക അവരുടെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാവും. അവർക്ക് പിശാജ് അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതായിട്ട് മനസ്സിൽ തോന്നിപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ പേപ്പിച്ചു കാണും. വക്കാനോ മുസ്തഫ്സിരി, അവർ ചിത്രക്കാരായിരുന്നില്ല, അവർ നല്ല കാഴ്ചയും ബുദ്ധിയുള്ള ആളുകളായിരുന്നു. അപ്പൊ നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ, നല്ല രാജ്യാന്തരജ്ഞന്മാർ, നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രസിഡന്റുമാരും എല്ലാവരും പിശാചി അള്ളാഹുവിന്റെ ആ ജനിതമായ മാർഗത്തിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ആ വളരെ ഋജുവായ മാർഗത്തിൽ നിന്ന് വഴിപഠിപ്പിച്ച് മറ്റ് ആരാധനകൾ അവർക്ക് സുന്ദരമായി നല്ല കാര്യങ്ങളായി അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു. ഇതാണ് മനുഷ്യരിൽ വളരെയധികം ആളുകൾ പഴക്കാൻ കാരണം. അതുകൊണ്ട് തൊഴിലിന്റെ പ്രചരണം ഒരിക്കലും നിർത്താൻ പറ്റില്ല, അതെപ്പോഴും തുറന്നുകൊണ്ടിരിക്കണം. കാരണം പിശാച് അവരുടെ പ്രവർത്തനം നിർത്തുന്നില്ല, അവനെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന കാര്യം നല്ല കാര്യമാണെന്ന് അതുകൊണ്ട് ഗുണണ്ട് മനഃശാന്തിണ്ട് മഹത്തായ ഒരു കാര്യമാണ് എന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ട് പിശാച് പ്രവർത്തിക്കുന്നു. അതിനെതിരായി തൊഴിലിന്റെ പ്രവാചകന്മാരായ നമ്മൾ പ്രവാചകന്മാരുടെ അമാർഗം സ്വീകരിച്ചുകൊണ്ട് വായനയുടെ ഇസ്ലാമിക മാനം ശബാബ് വാരിക പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥിതികതയ്ക്കും നവയാഥാസ്ഥിതികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക പുടവ കുടുംബമാസിക, മർക്കസ് ദഅവ, ആർ എം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക, ഇസ്ലാമിക വിഷയങ്ങളിൽ
പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും, അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദാവ, RM റോഡ്, കോഴിക്കോട്. അൽമനാർ ഹജ്ജ് സെൽ, പ്രമാണബദ്ധമായ രീതിയിൽ സ്വീകാര്യമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനൊരു അവസരം. അൽമനാർ ഹജ്ജ് സെൽ, കോഴിക്കോട്. പ്രമുഖ പണ്ഡിതന്മാരുടെ നേതൃത്വം, പരിചയസമ്പന്നരായ വളണ്ടിയർമാരുടെ സേവനം, ഹറമിനടുത്ത് താമസം, മക്കയിലും മദീനയിലും ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിൽ സന്ദർശനം, മലയാളികൾക്കിണങ്ങിയ ഭക്ഷണ താമസ സൗകര്യം, ചികിത്സാ സൗകര്യം, പഠന ക്ലാസുകൾ. അൽമനാർ ഹജ്ജ് സെൽ, മർക്കസുദാവ, RM റോഡ്, കോഴിക്കോട്. ഫോൺ 0495-402031. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ. നിഷേധികളുടെ പര്യവസാനം എങ്ങനെയെന്ന് നിങ്ങൾക്ക് നോക്കിക്കാണാം വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഒരു ഐതിഹ്യ ഗ്രന്ഥമല്ല, അതിലെ ആഖ്യാനങ്ങൾ ചരിത്ര വസ്തുതകളാണ്. ഖുർആൻ പരാമർശിക്കുന്ന ചരിത്രഭൂമിയിലൂടെ ഒരു പഠനാന്വേഷണ യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ അൽമനാർ ഹജ്ജ് സെൽ ഒരുക്കുന്ന സുവർണാവസരം. ബൈത്തുൽ മുഖദ്ദസ്, അസ്ഹാബുൽ ഖഫ്, സീനാ പർവ്വതം, മസ്ജിദുൽ അക്സ, ചാവുകടൽ, ജാമിയ അമ്ര, അൽ അസ്ഹർ, പിരമിഡുകൾ, ഫിർഔനിന്റെ ഭൗതിക ശരീരം, ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയം, മാരിയറ്റ്, ജോർദാൻ നദി, അമ്മാൻ നഗരം, അലക്സാണ്ട്രിയ തുറമുഖം, കെയ്റോ നഗരം തുടങ്ങിയവ സന്ദർശിച്ച് മക്കയിലെത്തി ഉംറയും മദീന സന്ദർശനവും. 18 ദിവസത്തെ യാത്ര, താമസം, ഭക്ഷണം ഉൾപ്പെടെയുള്ള പാക്കേജ്. കൂടുതൽ വിവരങ്ങൾക്ക് അൽമനാർ ഹജ്ജ് സെൽ, മർക്കസുദാവ, RM റോഡ്, കോഴിക്കോട്. ഫോൺ 0495-402031. മൊബൈൽ 9895-123-624.